നമസ്കാരം. ചൈനയും അമേരിക്കയും തമ്മിലുള്ള അകൽച്ച മാറ്റാനും അമേരിക്കയെ വലയിലാക്കാനുമായി പുതിയ തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് ചൈന. അതിനായി അമേരിക്കയിലേക്ക് രണ്ട് പാണ്ടകളെ ചൈന അയച്ചിരിക്കുകയാണ്. യു എസുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് രണ്ട് പാണ്ടകളെ അയച്ചതെന്നാണ് വിവരം. ചൈനയിലെ സിജുവാനിലെ ഫുജിയാങ്യൻ പാണ്ട ബേസിൽ നിന്നുള്ള വാവോലി, ക്വിങ് ബാവോ എന്നീ പാണ്ടകളെയാണ് ഷിജിൻപിങ് മുൻകൈയെടുത്ത് അമേരിക്കയിലേക്ക് അയച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള പാണ്ട നയതന്ത്രം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഭീമൻ പാണ്ടകളെ അയച്ചു നൽകി രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങളെയാണ് പാണ്ട നയതന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഭീമൻ പാണ്ടകളെ ഉപകരണമായി ഉപയോഗിക്കുന്ന ചൈനീസ് രീതിയാണ് പാണ്ട നയതന്ത്രം. വിശാല മനസ്സിന്റെ അടയാളമായാണ് ചൈന ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പാണ്ട എക്സ്പ്രസ് എന്ന് പേരിട്ട ഫെഡ് എക്സ് കാർഗോ വിമാനത്തിലാണ് പാണ്ടകളെ അമേരിക്കയിലേക്ക് പാക്ക് ചെയ്ത് അയച്ചത്. ഇവയെ 30 ദിവസത്തെ ക്വാറന്റൈനിൽ അയക്കും. യു എസുമായി ഇണങ്ങിയ ശേഷം 2025 ജനുവരി 10 മുതലേ മൃഗശാലയിലൂടെ ആളുകൾക്ക് പാണ്ടകളെ കാണാനാകൂ. അതേസമയം ഔദ്യോഗിക പൊതു പ്രദർശനം 2025 ജനുവരി 24 നടക്കും. നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായി ഇനി വരുന്ന 10 വർഷക്കാലത്തേക്ക് ഈ പാണ്ടകൾ വാഷിംഗ്ടൺ DCയിലെ സ്മിത്സോണിയൻ ദേശീയ മൃഗശാലയിലായിരിക്കും താമസിക്കുക. ഇതിനു മുൻപും പാണ്ടകളെ അയച്ച രാജ്യമാണ് ചൈന. 1941 ചൈന ആദ്യമായി പാണ്ടകളെ നയതന്ത്ര ബന്ധത്തിനായി ഉപയോഗിച്ചത്. പിന്നീട് 1970 യു എസ് പ്രസിഡന്റ് നിക്സണിന്റെ ചൈന സന്ദർശനത്തിന് ശേഷമായിരുന്നു ഇത്. അന്ന് മാവോ സേ തുങ്ങാണ് പാണ്ടകളെ അമേരിക്കൻ മൃഗശാലയിലേക്ക് അയച്ചു നൽകിയത്. നിലവിൽ 18 രാജ്യങ്ങളിൽ ചൈനയിൽ നിന്നും എത്തിച്ച പാണ്ടകളുണ്ട്. 2 വർഷം മുൻപ് ചൈനീസ് ചാര ബലൂൺ യു എസിൽ കണ്ടെത്തിയ ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായിരുന്നു. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നിരീക്ഷണ വിമാനങ്ങൾ 5 ഭൂഖണ്ഡങ്ങളിൽ കണ്ടെത്തിയതായും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. യു എസിലെ ഹവായ്, ഫ്ലോറിഡ, ടെക്സസ്, ജുവാം എന്നീ മേഖലകളിലാണ് ചൈനീസ് ചാര ബലൂണുകൾ കണ്ടെത്തിയത്. തുടർന്ന് ചൈനീസ് ചാര ബലൂണുകൾ യു എസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. 2023 നവംബറിൽ സാൻഫ്രാൻസിസ്കോയിൽ നടന്ന കോൺഫറൻസിൽ പ്രസിഡന്റുമാരായ ജോ ബൈഡനും ഷീ ജിൻപിങ്ങും കണ്ടുമുട്ടിയിരുന്നുവെങ്കിലും ചർച്ചകൾ നടന്നില്ല. യു എസ് ചൈനയോട് കാണിക്കുന്ന അകൽച്ച പരിഹരിക്കാൻ പാണ്ട നയതന്ത്രത്തിലൂടെ കഴിയുമെന്നാണ് ബെയ്ജിങ്ങിന്റെ കണക്കുകൂട്ടൽ. അടുത്തിടെ ഓസ്ട്രിയയുമായും ചൈന പാണ്ട നയതന്ത്രം പരീക്ഷിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482-555-99. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.